ഹായ് ഹലോ മാതൻ സ്കൂളിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവരും നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ചക്ക. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചക്ക കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ചക്ക ഇപ്പോൾ പല വിഭവങ്ങളുണ്ട്, ചക്ക ഹലുവ വരുന്നുണ്ട്, ഒരുപാട് വിഭവങ്ങളുണ്ട്, പലതരത്തിൽ നമ്മളതിന് ചക്ക ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ വെട്ടി അടത്തിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്, കയ്യിൽ അരക്ക് പറ്റുന്നതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ അമ്മച്ചി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. കയ്യിൽ ഒരു ശകലം പോലും അരക്ക് പറ്റാതെ, ഇപ്പോൾ കയ്യിലൊന്നും അരക്ക് പറ്റാതെ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ചക്ക ഒരുക്കിയെടുക്കാവുന്ന ചക്ക അടത്തി ചക്കച്ചുള്ളകളെല്ലാം അടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ മെത്തേഡ്, ആ മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അതൊന്ന് കണ്ടുപോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ചക്ക എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ അരക്ക് കാണിക്കുന്ന ലാവിലുള്ള ചക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഒരുക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്ന എൻ്റെ പുറന്തോട് മൊത്തം ഇതുപോലെ കണ്ടോ ചെത്തി 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 നമ്മൾ കളയുക. ഈ ശ്രദ്ധിച്ചുണ്ടോ, കണ്ടോ താഴെ വീഴുന്ന പേപ്പറിലൊക്കെ കണ്ടോ, പേപ്പർ അരക്ക് പറ്റുവാണെങ്കിൽ കാണാമല്ലോ പേപ്പർ ഒട്ടുന്നത്. ഇത് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് മൊത്തം അതിന് ചുറ്റും മൊത്തം നമ്മളിത് മൊത്തം ഇങ്ങനെ ചെത്തിയെടുക്കുക. നമ്മൾ മുറിച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ ചെത്തി, അത്യാവശ്യം വലിപ്പമുള്ളൊരു ചക്ക തന്നെയാണിത്. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്ന എനിക്കറിയില്ല, ഇത് വലിപ്പമുള്ള ഒരു ചക്ക തന്നെയാണ്. അപ്പോൾ താഴോട്ടല്ല അത് ചെത്തി റെഡി ആക്കി നമ്മൾ എടുക്കാൻ പോവാം. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പർ ഒന്ന് തൂത്ത്, അത്യാവശ്യം ആരൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലാന്ന് കളയാൻ വേണ്ടിയിട്ടാണ് തൂത്ത് കളയുന്നത്. മൊത്തം തൂത്തെടുത്തു. കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി. അഞ്ഞടുപ്പ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് പിടിക്കാനുള്ള എളുപ്പത്തിനാണ്. ഇനി നമുക്ക് അഞ്ഞടുപ്പൂടെ രണ്ടും രണ്ട് എൻഡ്, ചിലടത്ത് തുടുപ്പെന്ന് പറയും, ചിലത്ത് ഞെടുപ്പെന്ന് പറയും, അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇപ്പുറത്തെ ഭാഗം അതുപോലെ തന്നെ ഇങ്ങനെ എൻഡും, അത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അവിടെ കൂടെ നമ്മളൊന്ന് പേപ്പറിനൊന്നും തൂത്തു. ഇനി നമ്മൾ ചെയ്യാൻ വന്ന് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചക്ക ആയതുകൊണ്ട് നമുക്ക് ഒറ്റ കൈ പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം ഇത് നമ്മൾ രണ്ടായിട്ട് മുറിക്കുന്നു. വലിപ്പം കുറഞ്ഞ ചക്കയാണ്, ഒറ്റ കൈ പിടിച്ച് നമുക്ക് ചെയ്യാവുന്നത് കൊണ്ട് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വലിപ്പമുള്ളതുകൊണ്ട് നമ്മൾ മുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ചക്ക എടുത്തു, അതിൻ്റെ സൈഡ് നോക്കി, ചക്കച്ചുള കാണാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ കൂടെ ഒന്ന് ചെത്തി ചക്കച്ചുള കാണാൻ പറ്റുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് ചെത്തി ചെത്തി കൊടുക്കണം. ഇനി നമ്മളിത് ജസ്റ്റ് അടത്തി അങ്ങോട്ട് എടുക്കുക, അത്രയും പരിപാടിയുള്ളൂ. നമ്മൾ ചെയ്ത് നല്ല വൃത്തിക്കായി ചെത്തി അവിടെ കളയുന്നുണ്ട്, കാരണം ചക്കച്ചുള കാണണം, കണ്ടാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. കണ്ടോ, കാണാൻ പറ്റാത്തരത്തെ മൊത്തം നമ്മളിതുപോലെ ചെത്തി ചക്കച്ചുള കാണാൻ പറ്റുന്ന പോലാക്കി. ഇനി ഓരോന്നേ സിമ്പിളായിട്ട് ഇങ്ങനെ അടത്തി അടത്തി അങ്ങോട്ട് എടുത്തേച്ചാൽ മതി. കണ്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, നമ്മൾ ഈ മുറിച്ച് മുറിച്ചിടുന്നത് ചക്കക്കൂട്ടം വെക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ട് പറ്റും, അങ്ങനെ ഗുണം ഇതുകൊണ്ടുണ്ട്. ഇങ്ങനെ നമ്മളൊരു സൈഡിൽ നിന്ന് അടത്തി അടത്തി എടുത്താൽ മതി, കിട്ടുന്നില്ലെങ്കിൽ അവിടെ ജസ്റ്റ് ചെത്തി കൊടുക്കണം. കാരണം അവിടെ ചക്ക കാണാൻ പറ്റും, ചക്കച്ചുള കാണാൻ പറ്റുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെത്തി ചെത്തി കൊടുത്ത് എടുത്താൽ മതി. കണ്ടോ കാണാൻ പറ്റുന്ന പോലെ, എന്നിട്ട് നമ്മൾ അടത്തി അടത്തി എടുക്കുക. ഇത് മൊത്തം എടുത്തു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, അത് ഞാൻ കാണിക്കാം വീഡിയോക്കകത്ത് കാണിക്കാം. അത് കണ്ടോ ഓരോന്നോരോന്നായിട്ട് അടുത്ത അടുത്ത് നമ്മൾ അങ്ങനെ എടുക്കുകയാണ്.
വളരെ വേഗം ചെയ്യാവുന്ന ഒരു പരിപാടി ചെയ്തു കേട്ടോ. അമ്മച്ചിയുടെ കൈയുണ്ടോ? ഒരു ശകലം പോലും അരിക്ക് പറ്റിയിട്ടില്ല. കൈപ്പിടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നേരെ തിരിച്ച് പിടിച്ചെടുക്കുന്നതാണ് എളുപ്പം. ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് അമ്മച്ചി ഇത് രണ്ടായിട്ട് മുറിച്ചത്. നമുക്ക് പിടിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പം. നിലത്ത് വെക്കാതെ തന്നെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇളക്കെടുത്ത് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ചുള്ളി സിമ്പിളായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ ഇതുപോലെ ഉണ്ടോ? ഇതെല്ലാം എടുത്തു പറയി കഴിയുമ്പോഴത്തെ നമുക്കൊരു പൂ ഇരിക്കുന്ന പോലെ തോന്നും. ആ ചകണിയെല്ലാം കൂടെ നിൽക്കുമ്പം ആ ചകണിയെല്ലാം കൂടെ ചേർത്ത് ഒരു പൂ നിൽക്കുന്ന പോലെ തന്നെ തോന്നും. കണ്ടോ കയ്യിലൊന്നും പറ്റത്തില്ല. എത്ര നമ്മൾ കൈ തൂത്താലും കണ്ടോ, അത് കൈ തൂത്താലും കയ്യിലൊന്നും പറ്റത്തില്ല. നല്ല അടിപൊളി ഒരു പൂ പോലെ ആയിട്ടുണ്ട്. എനിക്ക് ആ ചകണിയെല്ലാം കൊണ്ട് നിൽക്കാം. നല്ല രസമല്ലേ ഇത് കാണാൻ? ഈ റിയലായിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പോൾ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, താങ്ക് യു.